വെളിപ്പാട് അധ്യായം 3. സർദിസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൈവത്തിന്റെ ഏഴാത്മാക്കളും ഏഴ് നക്ഷത്രങ്ങളും ഉള്ളവൻ അരുളി ചെയ്യും. ഞാൻ നിന്റെ പ്രവൃത്തികൾ അറിയുന്നു. ജീവിക്കുന്നവനെന്ന പേര് നിനക്കുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. ഉണരും, ചാവാറായ നിലയിൽ ശേഷിച്ചവയെ ശക്തിപ്പെടുത്തുക. നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ മുമ്പിൽ തികവുള്ളതായി ഞാൻ കണ്ടില്ല. അതിനാൽ നീ പ്രാപിച്ചതും കേട്ടതും എന്തെന്നോർത്തുകൊള്ളുക, അതനുസരിക്കുക, മാനസാന്തരപ്പെടുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഞാൻ ഏതു സമയത്ത് നിന്റെ അടുക്കൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും അങ്കി മലിനമാക്കാത്ത ഏതാനും പേർ സർദിസിൽ നിനക്കുണ്ട്. അവർ യോഗ്യരാകയാൽ വെള്ളവസ്ത്രം ധരിച്ച് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ അപ്രകാരം വെള്ളവസ്ത്രം ധരിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ പേര് ഞാൻ മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെയും അവിടുത്തെ ദൂതന്മാരുടെയും മുമ്പാകെ അവന്റെ നാമം ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനുമായവൻ അരുളി ചെയ്യുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ആർക്കും അടച്ചുകൂടാത്ത ഒരു തുറന്ന വാതിൽ ഇതാ ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിനക്ക് ശക്തി അല്പമേ ഉള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു. എന്റെ നാമം നിഷേധിച്ചതുമില്ല. തങ്ങൾ യഹൂദരല്ലാതിരിക്കെ യഹൂദരാണെന്ന് വ്യാജം പറയുന്ന സാത്താന്റെ ആരാധകരെ ഞാൻ വരുത്തും. അവർ നിന്റെ കാൽക്കൽ വീണ് നിന്നെ നമസ്കരിക്കാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് ഗ്രഹിക്കാനും ഇടയാക്കും. സഹിഷ്ണുതയെ സംബന്ധിച്ച് എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ സകല ഭൂവാസികളെയും ശോധന ചെയ്യുന്ന പരീക്ഷാ സമയത്ത് ഞാനും നിന്നെ കാത്തുകൊള്ളും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കത്തക്കവണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരു നാളും അവിടം വിട്ടു പോകുകയില്ല. ഞാൻ അവന്റെ മേൽ എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്നു തന്നെ ഇറങ്ങിവരുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവസൃഷ്ടിയുടെ മൂലവുമായ ആമേനെന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തികൾ അറിയുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, കേവലം മന്ദോഷ്ണവാനായിരിക്കയാൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഞാൻ ധനവാൻ, സമ്പത്തു നേടിയിരിക്കുന്നു, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമെന്ന് അറിയുന്നില്ല. നീ ധനികനാകുവാൻ അഗ്നിയിൽ ശുദ്ധി ചെയ്ത സ്വർണവും നിന്റെ നഗ്നതയുടെ ലജ്ജ മറയ്ക്കുവാൻ വെള്ളവസ്ത്രവും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ പൂശേണ്ട ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ തീഷ്ണതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തുവന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഞാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവിടുത്തെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ.